പ്രേതലോർ ദിവനാമത്വം ഉണ്ടായിരിക്കട്ടെ കർത്താവിന്റെ പാതപീഠത്തിൽ പ്രഭാതയാമത്തിൽ നമുമായിരിക്കുമ്പോൾ ഇന്നത്തെ ചിന്തയ്ക്ക് എടുത്തിരിക്കുന്ന തിരുവചനം ലൂക്കോസ് രുശുശേഷം പതിമൂന്നാമധ്യായം ഒമ്പതാം വാക്യം മേലാൽ കായ്ച്ചെങ്കിലോ ഇല്ലെങ്കിൽ ഉത്തരം പറഞ്ഞു ഇത് ലൂക്കോസ് ലൂക്കോസിശുശിഷം പതിമൂന്നിന്റെ ആറ് മുതൽ വായിക്കുമ്പോൾ ഇതെന്താണെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നുണ്ട് അവർ ഈ ഉപമയും പറഞ്ഞു ഒരുത്തിന് തന്റെ മുന്തിരിത്തോട്ടത്തിൽ നട്ടിരുന്ന ഒരു അതിവൃക്ഷമുണ്ടായിരുന്നു അവൻ അതിൽ ഫലം തിരഞ്ഞു വന്നു കണ്ടില്ലതാനും അവൻ തോട്ടക്കാരനോടെ ഞാൻ ഇപ്പോൾ മൂന്ന് സംവത്സരമായി ഈ അത്തിയിൽ ഫലം തിരഞ്ഞു വരുന്നു കാണുന്നില്ലതാനും അതിനെ വെട്ടിക്കളക അത് നിലത്തെ നിഷ്ഫലമാക്കുന്നു എന്തിനെന്ന് പറഞ്ഞു അതിന് അവൻ കർത്താവേ ഞാൻ അതിനു ചുറ്റും കിളച്ച് വളമിടുവോളം ഈ ആണ്ടും കൂടെ നിൽക്കട്ടെ മേലാൽ കായ്ച്ചെങ്കിലോ ഇല്ലെങ്കിൽ വെട്ടിക്കളയാം പ്രിയ മക്കളെ ഈ വർഷത്തിൻ്റെ ആരംഭം മുതൽ ഈ നിമിഷം വരെയും കർത്താവിൻ്റെ സാന്നിധ്യം നമുക്ക് അനുഭവിപ്പാൻ കർത്താവ് ഇടയാക്കി ഹാലലുയ മേലാൾ കായ്ച്ചെങ്കിലോ ഹാലലുയ അതുകൊണ്ടാണ് നമ്മെ നിർത്തിയിരിക്കുന്നത് ഈ വർഷത്തിൻ്റെ ആരംഭം മുതൽ ഈ നിമിഷം വരെയും കർത്താവ് നമ്മളെ നിർത്തിയത് കൊണ്ട് ഒരു ഉദ്ദേശമുണ്ട് മേലാൾക്കായ്ച്ചെങ്കിലോ അതായത് കർത്താവിന് വേണ്ടി നിങ്ങൾ പ്രയോജനപ്രദമാകും അത് പ്രയോജനപ്രദമാകട്ടെ എന്നുള്ള ആ ോടുകൂടി കർത്താവ് നമ്മെ നിർത്തിയിരിക്കിയ ഹാലുയ ഇവിടെ നോക്കും മുന്തിരിത്തോട്ടത്തിൽ നട്ടിരുന്ന ഒരു മുന്തിരിത്തോട്ടത്തിലാണ് ഈ അത്വൃക്ഷം നിൽക്കുന്നത് ഹാലലു നാം എവിടെ ആയിരുന്നാലും കർത്താവിന്റെ നാമത്തിന് വേണ്ടി ആരുടെ മധ്യത്തിലായിരുന്നാലും കർത്താവിൻ്റെ നാമത്തിനു വേണ്ടി നമ്മെ നമ്മൾ ആയിരിക്കുന്ന ദേശത്തിന് നമ്മൾ ഒരു ഫലം പുറപ്പെടുവിപ്പാൻ ഇടയാകണം ഹാലലുയ്യ ദൈവസന്നിധി സമർപ്പിക്ക ഇവിടെ പറയുന്നുണ്ട് ഹാലലിയ തോട്ടക്കാരനോട് പറയുക എന്തിനാ ഇത്രയും നാൾ നീ നിർത്തിയല്ലോ ഇതിന് ഫലം ഉണ്ടാകുന്നില്ലല്ലോ ഇതിനെ വെട്ടിക്കള അപ്പോഴും പിന്നെയും പറയാം ഒരു ആണ്ടുകൂടി നിൽക്കട്ടെ ഞാൻ മൂന്ന് വർഷം തിരഞ്ഞു അതിന് വൃക്ഷമൊന്നും അതിന്റെ ഫലമൊന്നും കിട്ടിയില്ല ഒന്നും കൂടെ നിൽക്കട്ടെ ഞാൻ ഒന്നും കൂടി നോക്കാം നമ്മുടെ അപ്പൻ അതുപോലെയാ പ്രിയതി മക്കളെ നമ്മെ ഓരോരുത്തരെയും കരുതുന്ന ഒന്നും കൂടെ നിൽക്കട്ടെ ഇത്രയും നാൾ നിന്നല്ലോ കർത്താവിന് വേണ്ടി കുറിച്ച് പ്രയോജനപ്പെടുവാൻ ഇട െ ഹാല നമ്മെ നിർത്തിയിരിക്കുക അല്ലെങ്കിൽ എന്നേ നമ്മളും ഫലലിയ കൊറോണയൊക്കെ വന്നു പലവിധമായ ആക്സിഡന്റുകളെ പലവിധ രോഗങ്ങൾ നമ്മളിലൂടെ കടന്നുപോയി പല ബുദ്ധിമുട്ടുകൾ നമ്മളിലൂടെ കടന്നുപോയി എന്നിട്ടും കർത്താവ് നമ്മെ വിടുവിച്ച് നിർത്തിയിരിക്കുക എന്തിനാ ഫലം കായ്ക്കുവാൻ വേണ്ടി ഹാലലിയ ഒരു വൃക്ഷത്തിന് ഫലം പുറപ്പെടുവിക്കണമെങ്കിൽ അതിന് വേണ്ടുന്നതായ എല്ലാ കാര്യങ്ങളും നടത്തുന്ന നല്ലൊരു അപ്പനാണ് നമുക്കുള്ളത് യക്ഷ പ്രവാചകന്റെ പുസ്തകം അഞ്ചാം അധ്യായം യും നാം ഒന്ന് നോക്കുമ്പോൾ അതിൻ്റെ ഹല്ലലിയ ഒന്നാം വാക്യം മുതൽ എഴുതിയിരിക്കുന്നു ഞാൻ എൻറെ പ്രിയതമനെ അവൻറെ മുന്തിരിത്തോട്ടത്തെ കുറിച്ച് എൻറെ പ്രിയന്റെ എൻ്റെ എൻറെ ഏറ്റവും ഫലവത്തായ ഒരു കുന്നിൻമേൽ ഒരു മുന്തിരിത്തോട്ടം ഉണ്ടായിരുന്നു അവൻ അതിന് വേലി കെട്ടി അതിലെ കല്ല് പെറുക്കി കളഞ്ഞു അതിന് നല്ല വക മുന്തിരിവള്ളി നട്ടു നടുവിൽ ഒരു ഗോപുരം പണിതു ഒരു ചക്കുമിട്ടു മുന്തിരിങ്ങ കായ്ക്കുമെന്ന് അവൻ കാത്തിരുന്നു かいちろ。<music> കാട്ടുമുന്തിരിങ്ങിയത്രേ പ്രീതി മക്കളെ നോക്കൂ ഹലലിയ ഒരു മുന്തിരിത്തോട്ടം നട്ടുണ്ടാക്കണമെങ്കിൽ പലവിധമായിട്ട് ഹല്ലളിയ പ്രയാസങ്ങൾ അതിൽ അനുഭവിക്കണം പലവിധ ഹലലിയ അതായത് അവിടെ കാര്യങ്ങൾ ചെയ്തെങ്കിൽ മാത്രമേ നല്ല മുന്തിരി വള്ളി നട്ട് നല്ല ഫലം ലഭിക്കത്തുള്ളൂ അതുകൊണ്ട് എന്താ ഈ മുന്തിരിത്തോട്ടം എന്താ ഫലവത്തായ ഒരു കുന്നിന്റെ മുകളിലായിരുന്നു ഈ ഹലലി മുന്തിരിത്തോട്ടം നട്ടി കണ്ടുപിടിച്ചത് ഹലലിയ നോക്കൂ വന്നിട്ട് ആ മുന്തിരിത്തോട്ടം എങ്ങനെയായിരുന്നു വൃത്തിയാക്കി വൃത്തിയാക്കിയെടുത്തത് അവനതിന് ചുറ്റും വേലി കെട്ടി ഹലലിയ ശത്രുക്കൾ ഒന്നും കടന്നു വരാതിരിക്കത്തക്കണം അതിനെ വേലി കെട്ടി സൂക്ഷിച്ചു അതിലെ കല്ല് പെറുക്കി കളഞ്ഞു വേണ്ടാത്തതെല്ലാം ഹലിയ കല്ലും മുള്ളുകൾ ഹലലിയ നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം വേണ്ടാത്തതുണ്ടോ അതെല്ലാം പെറുക്കി കളഞ്ഞെങ്കിൽ മാത്രമേ നല്ല ഫലം പുറപ്പെടുവിക്കാൻ ഇടയാകത്തുള്ളൂ ഹലലിയ ദൈവഗീതമില്ലാത്തതല്ല ഹലലിയ ദുശ്ചിന്തകൾ ഹലലിയ ദുരാഗ്രഹങ്ങളെ കർത്താവിന ഗീതം പക പിണക്കം ഇതെല്ലാം മാറ്റിക്കളഞ്ഞെങ്കിൽ മാത്രമേ ആ ഫലം പുറപ്പെടുവിക്കാൻ ഇടയാകത്തുള്ളൂ ആ കല്ലെല്ലാം അതിൽ നല്ല വക മുന്തിരി വള്ളി എന്നാലലിയ അതിന് ഫലം ഉണ്ടാകണം അതിനു ഫലം ഉണ്ടാകണം എന്നുള്ള ആ ഒരു കൂടി ആ ഒരു ഹലലിയാം അതായത് അത് നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുവരണമെന്നുള്ള ആ ഒരു ഉറപ്പോ കൂടി നല്ല മുന്തിരിവള്ളി തേടി പിടിച്ച് അതിൽ നട്ടുപിടിപ്പിച്ചു നോക്കൂ എന്നിട്ട് അതിന് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം നടത്തി എന്നിട്ട് അതിൻ്റെ സമയം ആയപ്പോൾ എന്താ കായ്ച്ചത് കാട്ടുമുന്തിരിങ്ങീതി മക്കളെ നമുക്ക് വേണ്ടുന്നതെല്ലാം അപ്പൻ തന്നു നമ്മളെ ഇത്രത്തോളം നടത്തി നീ നിൽക്കട്ടെ നിൽക്കട്ടെ ഹാലലുയ ഫലം പുറപ്പെടുവിക്കട്ടെ എന്ന് പറഞ്ഞേ കർത്താവ് നമ്മെ അനുഗ്രഹത്തോട് അനുഗ്രഹിച്ച് അനുഗ്രഹിച്ചു ഹലലി ഇത്രത്തോളം കൊണ്ടുവന്നു എന്നിട്ട് നമ്മളെ അപ്പന് വേണ്ടുന്നത് പോലെ ഹാലിയ പ്രയോജനപ്പെട്ടില്ല എങ്കിൽ കർത്താപ്പച്ച നമ്മെ അതിൽ നിന്നെല്ലാം നീക്കിക്കളയും ആ മുന്തിരിത്തോട്ടത്തിന് വെളിയിലാക്കി കളയും പ്രിയ ദൈവമക്കളെ ഇത് ഹല്ലേലൂയ അവസാനം നമ്മൾ ഓർക്കണം നമ്മുടെ അപ്പൻ നമുക്ക് വേണ്ടിയാണ് ഇതെല്ലാം ചെയ്തു തന്നെങ്കിൽ അപ്പന്റെ നാമത്തെ ഒന്ന് ഉയർത്തുന്നവരായിരിക്കണം ഹാലലുയ മേലാൽ കായ്ച്ചെങ്കിലോ ഹാളലുയ അപ്പൻ അതുകൊണ്ടാണ് നമ്മളെ നിർത്തിയിരിക്കുന്നത് ഇവിടെ എന്താ എല്ലാം വേണ്ടുന്നതെല്ലാം തന്ന് നമ്മുടെ കുടുംബത്തെ വേണ്ടുന്നത് പോലെ എല്ലാം കർത്താവ് പച്ച നോക്കി പക്ഷേ നമ്മൾ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെട്ടില്ല എങ്കിൽ അപ്പൻ നമ്മെ ഇതിൽ നിന്നെല്ലാം നീക്കിക്കാളി കാലേലുയ്യ ഈ വേലിയ എല്ലാം പൊളിച്ചു കളയും താഴോട്ടുള്ള വാക്യങ്ങളിൽ എഴുതിയിട്ടുണ്ട് ഹലലിയ വേലിയെല്ലാം എല്ലാം പൊളിച്ചു കളയും അത് മറ്റുള്ള ഹലലി ശത്രുക്കളെല്ലാം കടന്നു വരും അതെല്ലാം ഈ ഹലലിയ നശിപ്പിക്കുക ഈ ദിവസങ്ങളിൽ നമ്മൾ ഒരു കാര്യം പഠിക്കണം ദൈവം നമ്മെ ഹലിയ അനുഗ്രഹിച്ചെങ്കിൽ കർത്താവിന്റെ നാമത്തിനു വേണ്ടി നമ്മൾ നിലനിൽക്കുവാന് ഹലലിയ നോക്കൂ മേലാൽ കായിച്ചെങ്കിലോ മൂന്ന് സംവത്സരമായിട്ട് അനേകം നാളുകളായിട്ട് മ്മേ ഹാല കൊണ്ടുപോകുക എന്താ എന്നെങ്കിലും കർത്താവിന്റെ നാമത്തിന് വേണ്ടി നീ പ്രയോജനപ്പെടും കർത്താവിന്റെ നാമത്തെ ഹലലിയ സുവിശേഷീകരിക്കും മറ്റുള്ളവരോട് പറയും സാക്ഷ്യമായി തീരും എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാ നമ്മെ അപ്പം നിർത്തിയിരിക്കുന്നത് ഹാലലിയാ നമ്മുടെ പ്രവൃത്തികളൊക്കെ ചിലപ്പോൾ നോക്കുമ്പോൾ എന്നേ നമ്മൾ ഈ ലോകത്ത് ഇന്ന് നമ്മെ ഹലിയ നീക്കി കളയേണ്ട സമയങ്ങൾ കഴിഞ്ഞു എന്നിട്ടും അപ്പം നമ്മളെ അങ്ങ് നിർത്തിയിരിക്കുക ഹാലലുയാ പ്രീതി മക്കൾ ഈ ദിവസങ്ങളിൽ നമ്മൾ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുന്നവരായിരിക്കണം കലലിയ നോക്കൂ കർത്താപ്പിച്ചു ചു ും ഹലിയ വേലിയ കിളച്ച് അല്ലെങ്കിൽ വളമിട്ടൊക്കെ നമ്മെ സൂക്ഷിച്ച് നിർത്തുക അലലിയ വേണ്ടുന്നതെല്ലാം തന്ന് മറ്റുള്ളവർ നോക്കുമ്പോൾ നമ്മൾ ലജിക്കാതെ നിർക്കത്തക്ക വേണം കർത്താവ് വേണ്ടുന്നതെല്ലാം നമുക്ക് തരിക എന്നിട്ട് നമ്മൾ എന്താ അപ്പനെ വേണ്ടുമ്പോഴും സ്തുതിക്കുന്നില്ല അപ്പനെ വേണ്ടുന്നത് പോലും സമയം ചെലവഴിക്കുന്നില്ല പ്രീതി മക്കളെ കർത്താവിന്റെ കരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിക്കാൻ ഹല്ലലിയാ നല്ല കുന്നിന്റെ മുകളിൽ അല്ലേ നമ്മളെ ഹലലിയ അപ്പനാക്കിയിരിക്കുന്നത് നീ ഫലം പുറപ്പെടുവിക്കും നിന്നെ ആ ദേശത്ത് കൊണ്ടുപോയ അനേകർക്ക് നീ ഒരു സാക്ഷ്യമായി തീരുമെന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി അപ്പൻ നമ്മളെ അവിടെ അയച്ചത് പക്ഷേ നീ വീണ്ടും പോലെ പ്രയോജനപ്പെട്ടില്ല എങ്കിൽ കർത്താവപ്പച്ച നമ്മെ ഹലുയ്യ നീക്കി പ്രിയ മക്കളെ ഹല്ലലു തീ കിരിയാക്കി കളയും ഹാലലിയ ഈ ദിവസങ്ങളിൽ നമ്മെ തന്നെ അപ്പന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്ക അപ്പാ എന്നെ ഹല്ലലുയ അപ്പന്റെ തോട്ടത്തിലെ നല്ല വൃക്ഷമാക്കി എടുക്കണമെന്ന് ഹാലിൽ നല്ല വൃക്ഷം എങ്ങനെ ഹല്ലലിയ ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്ക കാലത്ത് ഫലം കായ്ക്കുന്നതുമാണ് ഹാലലിയ പ്രീതി മക്കളെ ഹല്ലളിയാ അത് തക്കാലത്ത് ഫലം കായ്ക്കണമെങ്കിൽ നമ്മളുടെ വേര് ഒരു ക്രിസ്തുവാകുന്ന ഹല്ലളിയ പാറമേൽ അല്ലലി ക്രിസ്തുവിൽ നമ്മളെ ഉറപ്പോടെ നിൽക്കണം ആ വേര് ക്രിസ്തു ഉറപ്പോടെ നിന്നെങ്കിൽ മാത്രമേ നല്ല ഫലം കായ്പാൻ ഇടയാകത്തുള്ളൂ യേശുപ്പന്റെ കരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിക്കാം കർത്താവപ്പച്ചന്റെ കരങ്ങളിലേക്ക് കേൾപ്പിക്കാം കർത്താവെ എന്നെ എടുത്തുപയോഗിക്കണമേ ഇത്രയും നാളും കർത്താവിന് വേണ്ടി ഞാൻ പ്രയോജനപ്പെട്ടില്ലല്ലോ എൻ്റെ അപ്പ ഈ നിമിഷങ്ങളിൽ ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞേ അപ്പന്റെ പാതപ്പെടുത്തി നമ്മെ തന്നെ ഏൽപ്പിക്കാം കർത്താവെ എന്നെ ഉപയോഗിക്കണമേ ഇന്ന് വചനം കേൾക്കുന്ന ഓരോ മക്കളുടെ ജീവിതത്തില് വലിയ മാറ്റം ഉണ്ടാകുവാനിടയാകണം കർത്താവ് ഈ വർഷത്തിന്റെ ആരംഭം നിമിഷം വരെ ദൈവത്തിന്റെ കൃപ കൂടെയിരുന്നല്ലോ ദൈവമ്മ ഇനിയെങ്കിലും ഈ കുറച്ചു ദിവസമുള്ളെങ്കിലും ദൈവമേ അങ്ങക്ക് വേണ്ടി പ്രയോജനപ്പെടുവാൻ സഹായം ചെയ്യണമേ അങ്ങയുടെ കരങ്ങളിലേക്ക് കേൾപ്പിക്കുന്നപ്പച്ച മേലാൽ കായ്ച്ചെങ്കിലോ ഹാലലിയ മേലാൽ കായ്ച്ചെങ്കിലോ എന്ന് പറയുന്ന കർത്താവെ മേലാൽ കായ്ക്കട്ട് ഹാളിയ ദൈവപ്രവൃത്തി വെളിപ്പെടട്ട് കർത്താവെ ഹാലലിയ എല്ലാവരും ഫലം പുറപ്പെടുവിക്കുന്നവരായി തീരട്ടെ കർത്താവിന്റെ സാക്ഷ്യം വഹിക്കട്ട് കർത്താവെ അപ്പ ഓരോ മക്കളെയും എടുത്തുപയോഗിക്കണമേ നിത്യതിക്ക് വേണ്ടി ഒരുങ്ങി കാത്തിരിപ്പാൻ ഓരോരുത്തരെയും സഹായിക്കണം കർത്താവെ ിലേക്ക് സമർപ്പിക്കുന്നു പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ ഗോഡ് ബ്ലസ് യു ഓൾ പിൻവജു മുംബൈ ഹാലേലു സ്തോത്രം